ഫ്രണ്ട്സ് ലെൻ പി എസ് സി അക്കാഡമിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ജോബ് ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഒരു പി എസ് സി കോച്ചിങ് ക്ലാസുകളോ ഒന്നുമല്ല നിങ്ങൾക്ക് നെയിൽസ് കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇന്ന് നമുക്ക് എങ്ങനെ ഒരു കോച്ചിങ് ഇല്ലാതെ പി എസ് സി എഴുതിയെടുക്കാനാവും അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ നടത്താൻ പറ്റും എന്ന് നമുക്ക് ഈ കോവിഡ് കാലത്ത് നമ്മൾ വീണ്ടും ഒരു അടച്ചിടിയിലൂടെ കടന്നു പോകുകയാണ് വെറുതെ വീട്ടിലിരിക്കുന്ന ഈ സമയം നമ്മൾക്ക് ഭാവിയിലേക്ക് ഒരു മുതൽക്കൂട്ടാക്കി എങ്ങനെ മാറ്റാൻ പറ്റും ഒരു ഗവൺമെന്റ് ജോലി നിങ്ങളുടെ സ്വപ്നമാണ് കോച്ചിങ് ഇല്ലാതെ നമ്മൾക്ക് പി എസ് സി എഴുതി ഗവൺമെന്റ് ജോലി നേടാനാകുമോ തീർച്ചയായും സാധിക്കുമെന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾ ഇതുവരെയും പി എസ് സി പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ സമയം നമുക്ക് വെറുതെ കളയാതെ എങ്ങനെ പി എസ് സി പഠിച്ച് തുടങ്ങാം എങ്ങനെയാണ് ഒന്നും നിന്ന് നമ്മൾ പി എസ് സി പഠനം തുടങ്ങുക ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത് മൂന്ന് ഘട്ടങ്ങൾ ഇതൊക്കെയാണ് ഡ്രീം ബിഗ് സെറ്റ് ഗോൾ ഡ്രീം ബിഗ് പി എസ് സി പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഏതൊരു വ്യക്തിയും ഓർക്കുക നിങ്ങൾ ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികളുമായാണ് ഒരേ സമയം മത്സരിക്കുന്നത് ഒരേ എക്സാം എഴുതി മത്സരിക്കുന്നത് അപ്പോൾ നിങ്ങളും എപ്പോഴും പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി തന്നെ ആ വലിയ സ്വപ്നങ്ങൾ കാണണം നമ്മൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആരിലും പിന്നിലല്ലെന്നൊരു തോന്നലും എങ്ങനെയും നമ്മൾ ഈ എക്സാമിൽ വിജയിച്ച ഒരു ഗവൺമെന്റ് ജോലി നേടുമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം നമുക്ക് വേണം ചിലപ്പോൾ പഠനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പരാജയം ഉണ്ടായേക്കാം എന്നാലും വിജയിക്കുമെന്നുള്ള ഉറച്ച കോൺഫിഡൻസുമായി മുമ്പോട്ട് പോവുക അതിനായി അല്പം കഠിനാധ്വാനം ചെയ്താൽ നിങ്ങളായിരിക്കും വിജയി സെക്കൻഡ് വൺ സെറ്റ് ഗോൾസ് നിങ്ങളുടെ ലക്ഷ്യം ക്രമീകരിക്കുക അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ വൺ രജിസ്ട്രേഷൻ വഴി ഇപ്പോൾ നമ്മൾ അയക്കുന്ന ആപ്ലിക്കേഷനുകൾ പ്രധാനമായും രണ്ട് രീതിയിലാണ് ഒന്ന് ഡിഗ്രി ലെവൽ എക്സാമും അതിന് താഴെയായിട്ടും അപ്പം ഡിഗ്രിക്ക് താഴെ വരുന്ന എക്സാമുകൾ പ്രധാനമായും എൽ ഡി സി എൽ ജി എസ് തുടങ്ങിയവയാണ് ഡിഗ്രിക്കും അതിനു മുകളിലും യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാമുകളാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുപോലെ എസ് ഐ പോസ്റ്റോ ഒക്കെ വരുന്നത് അതായത് പോലീസിലേക്കുള്ള എസ് ഐ പോസ്റ്റുകളൊക്കെ വരുന്നു അപ്പം ഇതിൽ ഏത് തരം എക്സാമിനാണ് നിങ്ങൾ പ്രധാനമായും പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള കാര്യം ആദ്യം ലക്ഷ്യം ആദ്യം അതിൻ്റെ ലക്ഷ്യം ക്രമീകരിക്കുക അതാണ് ഈ നമ്മുടെ പി എസ് സിയിലേക്കുള്ള ഏത് ഇതുപോലെ തന്നെ മറ്റ് രണ്ട് ഘട്ടങ്ങളിലേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ടേക്ക് ആക്ഷൻ ഇതിലാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രവർത്തികൾ വരുന്നത് നമ്മൾ പി എസ് സി എക്സാം പഠിക്കുവാൻ തീരുമാനിച്ചു നമ്മൾ എക്സാം ഏതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ പഠിക്കുവാൻ തുടങ്ങുകയാണ് ഇതിലും പല ഘട്ടങ്ങളിൽ ആദ്യത്തെ സിലബസ് ആണ് നമ്മൾ പഠിക്കുവാന് ഉദ്ദേശിക്കുന്ന എക്സാമിന്റെ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ആദ്യം സിലബസ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം രണ്ടാമത്തെ സെലക്ട് ബുക്സ് ഓരോ എക്സാമിനും അനുയോജ്യമായ രീതിയിലുള്ള ബുക്കുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് ഓൺലൈനിലൂടെയൊക്കെ നമുക്കിത് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ പഠിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന എക്സാമിന്റെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ബുക്ക് തന്നെ വേണം നമ്മൾ സെലക്ട് ചെയ്യാം അതായിരിക്കും ഏറ്റവും ഉത്തമം നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രിപ്പറേഷനായി ടൈം ടേബിൾ അപ്പോൾ നമ്മൾ ബുക്ക് സെലക്ട് ചെയ്തു ഇനി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം അപ്പം ഏതൊരു എക്സാമിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ അവ അവനവന് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ വേണം സെറ്റ് ചെയ്യാൻ തനിക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന വിഷയങ്ങൾക്ക് കൂടുതൽ സമയം ലഭിക്കുന്ന വിധത്തിലുള്ള ടൈം ടേബിൾ വേണം തയ്യാറാക്കേണ്ടത് എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക എത്ര നേരം പഠിച്ചു എന്നതിലല്ല ഓരോ വിഷയങ്ങൾക്കും എത്ര കണ്ടു മനസ്സിലാക്കി പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത് അടുത്തത് സ്റ്റഡി നോട്ട് പ്രിപ്പറേഷൻ ആണ് ഏതൊരു എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എപ്പോഴും ഒരു നോട്ട്സിൽ എഴുതി സബ്ജക്റ്റ് വൈസ് ആയിട്ട് സൂക്ഷിക്കണം അത് നിങ്ങൾ ഒരു ശീലമാക്കി മാറ്റണം ഓരോ വിഷയത്തിലും ഇപ്രകാരം തയ്യാറാക്കുന്ന നോട്ടുകൾ ഉണ്ടാവുകയും വേണം ഓരോ ആഴ്ചയിലും ഇപ്രകാരം തയ്യാറാക്കുന്ന നോട്ടുകൾ റിവിഷൻ ചെയ്യുകയും ചെയ്യണം ഇതുപോലെ തന്നെ റെഗുലറായി ചെയ്യുകയാണെങ്കിൽ ഓരോ വിഷയത്തിലും നിങ്ങൾ എഴുതി വച്ചിട്ടുള്ള നോട്ടുകൾ വായിക്കുമ്പോൾ തന്നെ പഠിച്ച വിഷയങ്ങൾ ഓർമ്മ വരുന്നതിനും സഹായിക്കുകയും ചെയ്യും കൂടാതെ പത്രങ്ങളിലും മറ്റും വരുന്ന പ്രസിദ്ധീകരണങ്ങളും മറ്റും കറണ്ട് അഫയേഴ്സ് എഴുതി സൂക്ഷിക്കുകയും ചെയ്യണം അത് നിങ്ങളുടെ പുതിയ അറിവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്സിന് രണ്ട് ബുക്കുകൾ കരുതുന്നതായിരിക്കും നല്ലത് ഒന്ന് ഇക്വേഷനുകളെല്ലാം ഒരു നോട്ട് ബുക്കിൽ എഴുതുക രണ്ട് ചെയ്ത് പഠിക്കാൻ മറ്റൊരു നോട്ട് ബുക്കും കരുതുക അടുത്തത് വീക്കിലി ആൻഡ് മന്ത്ലി എക്സാമുകൾ നടത്തുക ഓരോ ആഴ്ചയിലും പഠിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് സ്വയം വിലയിരു വിലയിരുത്തി നമുക്ക് എക്സാമുകൾ നടത്തണം ഓരോ ആഴ്ചയും ഇപ്രകാരം പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ എത്രത്തോളം ആ വിഷയം കവർ ചെയ്തു എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഓരോ മാസവും നമ്മൾ കവർ ചെയ്തിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു എക്സാം തന്നെ എഴുതുക അത് ഒ എം ആർ ഷീറ്റിൽ തന്നെ എഴുതുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മൾ പി എസ് സി എക്സാം എഴുതാൻ പോയിരിക്കുമ്പോൾ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് ബബിൾ കറപ്പിക്കുന്ന രീതിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും അതൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്കത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും അടുത്തത് മെമ്മറി ടിപ്സാണ് പഠിച്ചാൽ മനസ്സിൽ നിൽക്കാത്ത ഭാഗങ്ങൾ പഠിക്കുന്നതിനായി നമുക്ക് വിവിധ തരം മെമ്മറി ടിപ്സുകൾ ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഞാനിവിടെ വൈറസ് രോഗങ്ങൾ പഠിക്കേണ്ട എങ്ങനെയാണ് അത് വൈറസ് രോഗങ്ങൾ നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ഇതുപോലെ ഒരു കോഡ് ഉപയോഗിച്ച് പഠിച്ച് മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് ചില കൃതികൾ കാളിദാസ കൃതികളൊക്കെ ഒരു ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഓർത്തിരിക്കാൻ പറ്റത്തില്ലായിരിക്കും അപ്പോൾ ഇതുപോലെ ഓരോ കോഡുകൾ ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഈ മെമ്മറി ടിപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ബുദ്ധിമുട്ടുള്ള ഭാഗവും വളരെ കൃത്യസ്ഥമായിട്ട് പഠിച്ചു പോകാൻ വേണ്ടി സാധിക്കും അടുത്തത് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക വിത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അതായത് മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ ഇതോടൊപ്പം തന്നെ ചെയ്ത് പഠിക്കുകയും വേണം ഇപ്രകാരം ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ രൂപവും എപ്രകാരമുള്ള ചോദ്യങ്ങളാണ് കണക്ക് ഇംഗ്ലീഷ് മലയാളം എന്നീ ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കാനുള്ള സാധിക്കും വരാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കാൻ മുൻകൂട്ടി മനസ്സിലാക്കാനും പറ്റും അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ ചെയ്ത് പഠിക്കുമ്പോൾ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എക്സാം എഴുതുവാനും സാധിക്കും അടുത്ത് ലാസ്റ്റ് വണ്ണാണ് റിവിഷൻ ഏതൊരു എക്സാമിനെ പോലെ തന്നെ റിവിഷന് വളരെ പ്രാധാന്യമുണ്ട് റെഗുലറായി റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക ഓരോ തവണ റിവൈസ് ചെയ്യുമ്പോഴും ആ വിഷയം നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കണ്ടുപഠിക്കുക അതുപോലെ തന്നെ അത് ചെയ്തും പഠിക്കാം അപ്രകാരം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഈ പരിശ്രമത്തിൽ നിങ്ങൾ തീർച്ചയായും വിജയിക്കും ആയതിനാൽ ഇപ്പോൾ കിട്ടുന്ന ഈ സമയം വെറുതെ കളയാതെ ഇന്നു മുതൽ തന്നെ മികച്ച രീതിയിൽ പഠിക്കുവാൻ ആരംഭിക്കുക ആരംഭകാലത്തുണ്ടാകുന്ന ഒന്നോ രണ്ടോ തോൽവികളിൽ നിങ്ങൾ നിരാശരാകാതെ വളരെ ശുഭാപ്തി കൂടി തുടർന്നും പഠിക്കുക വിജയം നിങ്ങളെ തീർച്ചയായും തേടിയെത്തും എല്ലാവർക്കും നന്ദി